നമുക്കുണ്ടല്ലോ പല പല ജില്ലകളിലായിട്ട് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരവരുടെ ഫുഡിനെ പറ്റി പറയും, നമ്മൾ നമ്മുടെ ഫുഡിനെ പറ്റി പറയും. അപ്പോൾ കോഴിക്കോട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവരുടെ ബിരിയാണീനെ പറ്റി എപ്പോഴും പറയും. കോഴിക്കോട് ഫേമസ് ആണല്ലോ, അതേപോലെ തന്നെ കോഴിക്കോട് ഫേമസ് ആയ സ്ഥലമാണ് നമ്മുടെ പാരഗൺ. അപ്പോൾ അത് നമ്മുടെ ബാംഗ്ലൂരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അപ്പോൾ അതൊരു മള്ളാണ്, ഒരു ചെറിയൊരു മള്ള തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബുക്ക് ചെയ്യണം, ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ്, കുറച്ചല്ല കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ഇനി എന്ത് ഓർഡർ ചെയ്യുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ എല്ലാവരും കൂടി ഓരോന്നോരോന്നായിട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും പീലീസ് ഇവിടെ വിശന്ന് തളർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പീലീസിനൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. പീലീസ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ, ഇതുവരെ ഐസ്ക്രീം വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പീലീസിൻ്റെ ഐസ്ക്രീമിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പീലീസ് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരോ പ്ലേറ്റുകളായിട്ട് കൊണ്ട് തന്നു. നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടർ ബുക്ക് ചെയ്തു, ഒരു സീ ഫുഡ് പ്ലാറ്റർ ആയിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല സർവീസൊക്കെയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. അപ്പോൾ നമുക്ക് ഫുഡ് അടിച്ചു തുടങ്ങാമല്ലേ. അപ്പോഴേക്കും പീലീസിൻ്റെ ഐസ്ക്രീം വന്നു കേട്ടോ. പീലീസ് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേര് ഇങ്ങനെ സീറ്റിനനുസരിച്ച് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തിരക്ക് കണ്ടില്ലേ, ഇത്രയധികം തിരക്ക് ഇവിടെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് വന്നു, സീ ഫുഡ് പ്ലാറ്റർ വന്നു കേട്ടോ. കൂന്തൽ റോസ്റ്റും പിന്നെ കണവ ഫ്രൈ, പിന്നെ നെയ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ഇതിലുണ്ടായിരുന്നത്, പ്രോൺസ് ഉണ്ടായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂന്തൽ ഫ്രൈ ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതിൽ പ്രോൺസും മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് റവയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഏട്ടൻ ഒരു മാംഗോ ജ്യൂസ് പറഞ്ഞു, അത് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാനൊരു മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. മട്ടൻ ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരാൾ മീൽസ് പറഞ്ഞു, ഒരാൾ അപ്പം പറഞ്ഞു, പിന്നെ മാങ്ങയിട്ട മീൻ കറി പറഞ്ഞു, അങ്ങനെ ഓരോന്നോരോന്നായി വന്നു. അപ്പം ഞാൻ മട്ടൻ ബിരിയാണി ഞാൻ കഴിക്കട്ടെ. എനിക്ക് മട്ടൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഈ ബിരിയാണി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിരിയാണി. ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ, എല്ലാം നല്ലതായിരുന്നു. അതിൽ മീൻ കറി മാത്രമാണ് കുറച്ച് ഇഷ്ടപ്പെടാതെ ഇരുന്നുള്ളൂ, ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ, വയറ് ഫുള്ളായി. കാരണം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഫുഡ് കഴിച്ചു. ഇപ്പം മീൽസിൽ ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ, ചമ്മന്തികൾ തന്നെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വറുത്ത മുളക്, പിന്നെ സാമ്പാർ, അങ്ങനെ പല കറികളും ഉണ്ടായിരുന്നു കേട്ടോ. പായസം വരെ ഉണ്ടായിരുന്നു, അതും പാലട പായസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് ഐഡിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഇവിടെയൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇവിടെ എല്ലാം നല്ല വിലയുണ്ട് എല്ലാത്തിനും. ഒരു ചെറിയ റിങ് വരെ നോക്കിയാലും നല്ല എക്സ്പെൻസീവ് ആട്ടോ. അപ്പോൾ നമ്മളെല്ലാം വിൻഡോ ഷോപ്പിംഗ് നടത്തി, നേരെ കുറച്ച് നേരം നമ്മുടെ ഫുഡ് അടിച്ചതിൻ്റെ ക്ഷീണത്തിൽ പോയിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല കാറ്റും കൊണ്ടത് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടിരുന്നു. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമുക്ക് MG റോഡ് മൊത്തം ഒന്ന് കറങ്ങാം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചുമ്മാ ഒന്ന് MG റോഡ് കറങ്ങാനിറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഫുഡൊക്കെ അടിച്ച് ഒന്ന് വെയിലൊക്കെ മങ്ങി നല്ല സുഖം ഉണ്ടായിരുന്നു നടക്കാൻ. അപ്പം ഞങ്ങൾ കൂടുതലും ഷോപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നോക്കി ചുമ്മാ ചുമ്മാ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഷോപ്പിങ്ങും ഫുഡൊക്കെ അടിച്ച് നടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി, കൊറിയൻ ഷോപ്പിൽ കേട്ടോ. കൊറിയൻ ഐറ്റംസ് മാത്രം കിട്ടുന്നൊരു ഷോപ്പാണ്. ഇതൊക്കെ എന്തൊക്കെ സംഭവമാണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പൊന്തി വരുന്ന ഒരു സാധനം അതുപോലെ ഉണ്ട്, പക്ഷേ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഷോപ്പ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്, കുറേ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. ടോയ്സൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് കണ്ണിൻ്റെ അടിയിൽ വയ്ക്കുന്ന സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് അധികം അങ്ങനെ പൈസയായിട്ട് തോന്നിയില്ല കേട്ടോ ഇവിടെ. ഇവിടെ അത്ര ഇങ്ങോട്ട് നമുക്ക് ഓക്കെ ആണ്, നമുക്ക് ഇവിടെ കയറി വാങ്ങിക്കാൻ വേണ്ടി ഓക്കെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഞാൻ എല്ലാം ഒന്ന് കയറി കണ്ടുള്ളൂ.
അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു അധികം ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞ കാരണം ഞാൻ കുറച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, ഇതേപോലെ ഒരുപാട് കൊറിയൻ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കൊറിയക്കാർ യൂസ് ചെയ്യണതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കൊറിയൻ ഷോപ്പാണ് ഇത്. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കണ്ട് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. കുറേ സ്പ്രേകളും എല്ലാം ഉണ്ട് കേട്ടോ. മേക്കപ്പിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി അതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണം കേട്ടോ എപ്പോഴെങ്കിലും. ഇന്നെന്തോ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് അവരുടെ കൾച്ചറിലെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറേ പേര് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്, കുറേ പേര് മേക്കപ്പ് ഇതാക്കിയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് പ്രോഗ്രാം കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് ക്രിസ്മസ് ആയി എന്ന് മനസ്സിലാവണേ. കുറേ ക്രിസ്മസ് ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ കുറേ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് ഒരു ഹെയർ ബെൻഡ് വാങ്ങിച്ചു കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനൊരു ഹെയർ ബെൻഡ് വാങ്ങിച്ചു. പീലീസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ക്രിസ്മസ് അല്ലേ, അപ്പോൾ പീലീസിന് വെക്കാലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചു. ഭയങ്കര വലിയ കൊമ്പായി പോയില്ലേ പീലീസിൻ്റെ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് 250 രൂപയാണ് കേട്ടോ അവർ പറഞ്ഞത്. ഇത്രയും അധികം പൈസ ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടന്ന് ഒരു കാഴ്ചകൾ കണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രോഗ്രാം നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടിട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.